ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആഷ്നാസ് ഫിസിക്സ് ക്ലാസ് ഇന്നത്തെ മോർണിംഗ് തോട്ടിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാറുണ്ടോ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കാത്തതില്ല അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കാര്യം മനസ്സിൽ കരുതിയത് പോലെ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ വീട്ടുകാരെ ബ്ലെയിം ചെയ്യാറുണ്ടോ കുറ്റം പറയാറുണ്ടോ ഉമ്മ അത് ചെയ്തു വെച്ചില്ല അല്ലെങ്കിൽ അമ്മ ഇത് ചെയ്തു വെച്ചില്ല ഏട്ടൻ അത് ചെയ്തു തന്നില്ല എനിക്ക് ബുക്ക് കിട്ടിയില്ല അത് കിട്ടിയില്ല അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലൊരു എന്തെങ്കിലും ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു മരണം ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല അങ്ങനെ പല പല തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് മാറ്റി വയ്ക്കാറുണ്ടോ ഉണ്ട് എന്നായിരിക്കുമല്ലോ ആൻസർ അപ്പോൾ ജീവിതത്തിൽ ഒരു കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തോടുള്ള നിങ്ങളുടെ സമീപനം ആറ്റിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു നിങ്ങൾ പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് എക്സ്റ്റേണലായിട്ട് പല തരത്തിലുള്ള ഡിസ്റ്റർബൻസസ് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടായാലും അതിനൊക്കെ ഒഴിവ് കഴിവുകൾ പറയാതെ നിങ്ങളത് സമയനിബന്ധിതമായിട്ട് ചെയ്തു തീർക്കുകയാണെങ്കിൽ അനുസരിച്ച് മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ നീട്ടി നീട്ടി വയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫാണ് നഷ്ടപ്പെടുന്നത് ഓരോ ആളുകൾക്കും ഓരോ ജീവിതമാണല്ലേ ഒരാളെ മറ്റൊരാൾ വന്നിട്ട് ജീവിതത്തിൽ സഹായിക്കുക എന്ന് പറയുന്നത് വളരെ പരിമിതമായിട്ടുള്ള ഒരു കാര്യമാണ് എപ്പോഴും സഹായങ്ങൾ ലഭിച്ചോളണോ എന്നില്ല അപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ മുൻപോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ മനസ്സിലാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിലാണ് അത് അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് മറ്റുള്ളവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ സഹായിക്കുമെന്ന് കരുതി നീട്ടിവെക്കരുത് നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് റെസ്പോൺസിബിലിറ്റീസ് വളരെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡോട് കൂടി ചെയ്തു തീർക്കുക എന്നുള്ളത് ഒരുപാടധികം ബുക്കുകൾ ഉണ്ട് അല്ലെ എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാം എങ്ങനെ ജീവിതത്തിൽ പേടിയില്ലാതെ ഇരിക്കാം എങ്ങനെ ഇങ്ങനെയാവാം അങ്ങനെയാവാം ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ബുക്കുകൾ ഉണ്ട് ആ ബുക്കുകളൊക്കെ വായിച്ചത് കൊണ്ട് ഒന്നോ രണ്ടോ ദിവസം മോട്ടിവേറ്റ് ആയി ഇരിക്കുക എന്നല്ലാതെ നിങ്ങൾ വീണ്ടും പഴയതുപോലെയാവും അപ്പൊ ഇതിനെന്താണൊരു പ്രതിവിധി ഒന്നാമത്തെ പ്രതിവിധി എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള എപ്പോഴും ചുറു കൂടിയിട്ട് ജീവിതത്തെ നോക്കിക്കാണുന്ന കുറച്ച് ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്ത് വെക്കുക അവരോട് സംസാരിക്കുക അവരോടൊത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക അപ്പോൾ അവരൊക്കെ അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് റെസ്പോൺസിബിലിറ്റീസ് ചെയ്തു തീർക്കുന്നത് എന്ന് കാണുമ്പോൾ നിങ്ങൾക്കും കുറച്ചും കൂടെ അങ്ങനെയൊക്കെ ആവാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ നിന്നുണ്ടാവും അല്ലേ അപ്പോൾ ഇന്ന് മുതൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ജീവിതത്തിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ഒരിക്കലും മാറ്റി വെക്കരുത് എന്ത് കാരണമുണ്ടായാലും ഒരു മനുഷ്യന് ഇരുപത്തിനാല് മണിക്കൂറാണ് ദിവസമുള്ളത് അതിലെപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുണ്ടാവും ആ കാര്യങ്ങൾ ഒഴിവ് കഴിവുകൾ പറയാതെ മാറ്റിവെക്കാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ ബ്ലെയിം ചെയ്ത് അതുകൊണ്ടാണ് എനിക്കിത് സാധിക്കാത്തത് എന്ന് പറയാതെ നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ മുൻപോട്ട് കൊണ്ടുപോകണം ഒരിക്കലും ലേസി ആയിട്ടിരിക്കരുത് ആരും ജീവിതത്തിൽ വന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു തരില്ല അപ്പോൾ ലേസി ആയിട്ടിരിക്കാതെ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാതെ കുറ്റപ്പെടുത്താതെ നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ കടമകൾ ജീവിതത്തിൽ ഇന്നു മുതൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് ചെയ്തു തീർക്കുമെന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ ഇന്നത്തെ മോർണിംഗ് തോട്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം കമൻറ്റ് ചെയ്യുക ഷെയർ